പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മെക്കാനിക്കൽ ഗെയിമിംഗ് കീബോർഡാണ്. ഒരു 3000 രൂപയുടെ താഴെ ഒരു ഗെയിമിംഗ് കീബോർഡ് വാങ്ങാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഇങ്ങനെയൊരു ബോക്സിലാണ് ഈ കീബോർഡ് വരുന്നത്. റെഡ് ഡ്രാഗൺ എന്ന് പറയുന്ന കമ്പനിയുടെ കുമര മെക്കാനിക്കൽ ഗെയിമിംഗ് കീബോർഡാണിത്. അപ്പം ഞാൻ കൂടുതൽ സംസാരിച്ച സമയങ്ങളെ നേരെ ഇത് അൺബോക്സ് ചെയ്യാനായിട്ട് പോവുകയാണ്. അൺബോക്സ് ചെയ്ത് ഇതിന്റെ ഫീച്ചേഴ്സും ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഇതാണ് ഞാൻ പുതുതായിട്ട് വാങ്ങിയ കീബോർഡ്. ഇങ്ങനെയൊരു കളർഫുൾ ആയിട്ടുള്ള പാക്കിംഗിലാണ് ഇത് വരുന്നത്. ഇതിന്റെ ബ്രാൻഡിങ് പലയിടങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്. RGB കീബോർഡ് ആണ് സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഈ ബോക്സിന്റെ ബാക്ക് സൈഡിൽ ഇതിന്റെ സ്പെസിഫിക്കേഷനും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ ആദ്യം കാണാൻ സാധിക്കുന്നത് ഇതിന്റെ ഒരു യൂസർ മാനുവൽ ആണ്. അതിനോടൊപ്പം തന്നെ റെഡ് ഡ്രാഗന്റെ ഒരു സ്റ്റിക്കർ കൂടെ കിട്ടിയിട്ടുണ്ട്. ഈ ബോക്സിനുള്ളിൽ തന്നെ നമുക്ക് കീ ക്യാപ് പുള്ളർ ലഭിക്കും. ഒപ്പം തന്നെ 4 സ്പെയർ കീസും ഉണ്ട്. ഇനി നമുക്ക് കീബോർഡ് കവറിനുള്ളിൽ നിന്ന് വെളിയിലെടുക്കാം. ദാ ഇങ്ങനൊരു ലുക്കിലാണ് ഈ ഒരു കീബോർഡ് ലഭിക്കുന്നത്. ഇതിന്റെ വൈറ്റ് കളർ വേർഷനും ഉണ്ട്. ഞാനിവിടെ ബ്ലാക്ക് കളറാണ് വാങ്ങിയിരിക്കുന്നത്. ഇതിന് ഏകദേശം 1 കിലോയുടെ അടുത്ത് ഭാരമുണ്ട്. കറക്റ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ 900 ഗ്രാംസ് ആണ് ഈ ഒരു കീബോർഡിന്റെ വെയിറ്റ്. ഇത് ഈ കീബോർഡിനോടൊപ്പമുള്ള കേബിൾ ആണ്. നല്ല തിക്കായിട്ടുള്ള, സ്ട്രോങ് ആയിട്ടുള്ള, ലെങ്തി ആയിട്ടുള്ള കേബിൾ ആണ് ഒപ്പൻ ലഭിച്ചിരിക്കുന്നത്. ഈ കേബിളിൽ ഗോൾഡ് കളർ പ്ലേറ്റഡ് ആയിട്ടുള്ള USB കണക്ടറും ലഭിക്കുന്നുണ്ട്. ഇനി ഡിവൈസിന്റെ ഫിസിക്കൽ ഓവർവ്യൂ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു മെക്കാനിക്കൽ കീബോർഡിൽ ആവശ്യമായിട്ടുള്ള എല്ലാ കീസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ മിസ്സിംഗ് ആയിട്ട് തോന്നുന്നത് ന്യൂമറിക് കീസ് ഇവിടെ അവൈലബിൾ അല്ല എന്നുള്ളതാണ്. ഈ കീബോർഡിന്റെ ബാക്ക് സൈഡ് മെറ്റൽ ബിൽഡ് ക്വാളിറ്റി ആണ്. ഒപ്പം തന്നെ നമുക്ക് ബാക്ക് സൈഡിലായിട്ട് 2 ചെറിയ സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. എവിടെയെങ്കിലും ഇത് നമുക്ക് കുറച്ചൊന്ന് പൊക്കി വെക്കണമെന്നുണ്ടെങ്കിൽ കീബോർഡ് പൊക്കി വെക്കാനായിട്ട് സാധിക്കും. ഞാനിവിടെ ഈ കീബോർഡ് ലാപ്ടോപ്പുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ കാണാനായിട്ട് സാധിക്കും. അവിടെ എല്ലാ സ്വിച്ചസിലും ലൈറ്റ്സ് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരു RGB എഫക്ട് നമുക്ക് എല്ലായിടങ്ങളിലും കാണാൻ പറ്റുന്നുണ്ട്. ഇതിൽ കാണുന്ന ഈ ലൈറ്റ്സ് ഒക്കെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള സ്പെഷ്യൽ കീസ് കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒപ്പം തന്നെ ഈ ലൈറ്റ്സ് വേണ്ടായെന്നുണ്ടെങ്കിൽ നമുക്കിത് ഓഫ് ചെയ്യാനും സാധിക്കും. പക്ഷേങ്കിൽ സ്പെഷ്യൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഈ ഒരു കീബോർഡിന് അവൈലബിൾ അല്ല എന്നുള്ള ഒരു നെഗറ്റീവ് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് പ്രീ സെറ്റഡ് ആയിട്ടുള്ള ലൈറ്റിംഗ് എഫക്ട്സ് ഉണ്ട്. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഈ കീബോർഡിന്റെ ടൈപ്പിംഗ് സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. അപ്പോൾ ഇതാണ് ഈ കീബോർഡിൽ നിന്ന് ലഭിക്കുന്ന ടൈപ്പിംഗ് സൗണ്ട്. ഇനി ഇതിലെ കീ ക്യാപ്സ് റിമൂവ് ചെയ്യണമെങ്കിൽ വളരെ ഈസിയാണ്. ബോക്സിനുള്ളിൽ തന്നെ കീ ക്യാപ് പുള്ളർ ലഭിക്കും. ആ കീ ക്യാപ് പുള്ളർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കീ ക്യാപ്സ് റിമൂവ് ചെയ്യാനും പുതിയത് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ അത് വലിയ പാടുള്ള കാര്യമല്ല. സിമ്പിളായിട്ട് തന്നെ നമുക്ക് കീ ക്യാപ്സ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ബോക്സിനുള്ളിൽ തന്നെ 5-6 കീ ക്യാപ്സ് നമുക്ക് അഡീഷണൽ ആയിട്ട് ലഭിക്കുന്നുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള ഡാമേജ് കീ ക്യാപ്സിൽ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കത് റീപ്ലേസ് ചെയ്യാനും സാധിക്കും. ഇനി നമുക്കിതിലെ RGB സെറ്റപ്പുകളൊക്കെ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. അതിനായിട്ട് ഇവിടെ വളരെ സിമ്പിൾ ആണ്. FN കീല് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ കാണുന്ന 4 ബട്ടൺസ് ഉപയോഗിച്ച് ഇതിലെ ഈ RGB ലൈറ്റിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ FN കീല് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഈ കാണുന്ന ബട്ടണുകൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വരുന്ന എഫക്റ്റുകളൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. നോക്കാം. അപ്പോൾ അൺബോക്സിംഗ് നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽ ഒക്കെ കണ്ടല്ലോ. ഏകദേശം 1 ആഴ്ചയായിട്ട് ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്. ഉപയോഗിച്ചിട്ടുള്ളതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ ടൈപ്പിംഗ് എക്സ്പീരിയൻസ് വളരെ സ്മൂത്തായിട്ട് വളരെ ഈസി ആയിട്ടുള്ളൊരു ടൈപ്പിംഗ് എക്സ്പീരിയൻസ് ലഭിക്കുന്നുണ്ട്. പിന്നെ ഇതിലെ RGB ലൈറ്റിംഗ്, ബാക്ക് ലൈറ്റ് ഒക്കെ വളരെ മനോഹരമായിട്ടുള്ള ഒരു RGB ലൈറ്റിംഗ് എക്സ്പീരിയൻസ് ലഭിക്കുന്നുണ്ട്. മെക്കാനിക്കൽ കീബോർഡ്സിലുള്ള ഒരു സൗണ്ട് ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് നമുക്ക് ഇതിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ലഭിക്കുന്നുണ്ട്. അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. മറ്റൊരു കാര്യം, ഇത് സ്പിൽ പ്രൂഫാണ്, അതേപോലെ ഡസ്റ്റ് പ്രൂഫുമാണ്. ചെറിയ രീതിയിൽ വെള്ളമൊക്കെ വന്ന് വീണ് കഴിഞ്ഞാലൊന്നും കീബോർഡിന് ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. മറ്റൊരു കാര്യം, ഇതിൻ്റെ പ്രൈസിംഗ് ആണ്. 3000 രൂപയുടെ താഴെ ആമസോണിൽ ഇപ്പോൾ ഈ ഒരു കീബോർഡ് അവൈലബിൾ ആണ്. ഇടയ്ക്ക് ഇതിൻ്റെ പ്രൈസ് കൂടിയും കുറഞ്ഞും ഒക്കെ നിൽക്കും ആമസോണിൽ. അതല്ലാതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റിൽ നിന്നും ബൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം, ഇങ്ങനൊരു കീബോർഡ് ഇത്രയും ഫീച്ചേഴ്സും കാര്യങ്ങളും ഇത്രയും ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു കീബോർഡ് 3000 രൂപയുടെ താഴെ നമുക്ക് ലഭിക്കുന്നത്, അതൊരു വാല്യൂ ഫോർ മണി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് ഇതേ രീതിയിലുള്ള മറ്റ് കമ്പനികളുടെ കീബോർഡ് ഒരുപക്ഷെ
ഇൻഡസ്ട്രി മാർക്കറ്റിൽ ഉണ്ടായിരിക്കുക. നിങ്ങൾ വാങ്ങാൻ തയ്യാറെടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള ഓപ്ഷൻസ് കൂടെ ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം ഞാൻ ഈ കാണിച്ചു തന്ന കീബോർഡ് വാങ്ങാം. ഞാനിത് ഉപയോഗിച്ചെടുത്തോളം എനിക്കൊരു പോസിറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് തോന്നിയത്. അടുത്തായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ചാണ്. നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ലഭിക്കുന്ന ഏറ്റവും നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള കീബോർഡാണ് ഈ ഇന്ന് നമ്മൾ പരിചയപ്പെട്ട കീബോർഡ്. ഇനി ഇതിൽ നെഗറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ കീബോർഡിന് അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് RGB ലൈറ്റിംഗ് കൺട്രോൾ ചെയ്യാനുള്ള പ്രീസെറ്റ് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പം ഇതിലെ സ്വിച്ചസ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ കാണിച്ചു തന്ന രീതിയിൽ നമുക്ക് RGB കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ബൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അവിടെ വന്ന് ബൈ ചെയ്യാനായിട്ട് സാധിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ ഇതിലും നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.